Dear students, welcome back to my channel. Homework class in day, Pudhiru video ilake, Ella Kutagarkum Swagadam. Up in the class, Edan the Parandalo Ninkariaricum, basic science ana, alle. Anjamatha unit anamla padchundirikinada, Urjatende Uravagal, sources of energy. In the day, Randamatha class an in another, alle. Up in the Korchigarangalaka padpichu, other vola than moon the Pravartanangalam Chianite, Thundarno. Adanani video will put the other. Number video done at a Korchi late eye, Korchi Prashangal and Darna the Undana. Up Ellaverum, Idumuduvan at a Karnaga, Ningle, Homer Kerdi Tilingle, Engane and the Manslaki, Eddaga, teachers in Aichuka, classes tepital, Kutuka, share Idurka. Okay, Panamaka statia, alle. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ധനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു ഇന്ധനം എന്താണെന്നും അല്ലേ അതിൽ നിന്നാണ് ഊർജ്ജം ഉണ്ടാകുന്നത് എന്നൊക്കെ പഠിച്ചു അല്ലേ അപ്പം ഏതൊരു ഇന്ധനമാണെങ്കിലും അത് കത്തണം എങ്കിൽ അതിന് വായു ആവശ്യമാണ് ഓക്കേ ഏതൊരു വസ്തു കത്താനും വായു അല്ലെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ് ഇതുപോലെ തന്നെ ഇന്ധനങ്ങൾക്ക് കത്താനും വായു വേണം വായുവിലെ ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്നത് ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജ്ജം പുറത്തുവിടുന്നത് നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജ്ജം ഉണ്ടാകുന്നത് ശ്വസനത്തിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ആ ഇന്ധനങ്ങൾക്ക് കത്താൻ വായു ആവശ്യമാണ് അല്ലേ ഓക്സിജൻ ആവശ്യമാണ് ഈ ഓക്സിജൻ ഇന്ധനങ്ങളും ഓക്സിജനും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത് ഊർജ്ജം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഇന്ധനങ്ങൾ നമ്മൾ കത്തിക്കുന്നത് എന്തിനാ ഊർജ്ജത്തിന് വേണ്ടിയാണ് അല്ലേ അപ്പോൾ ഈ ഊർജ്ജം എങ്ങനെ ഉണ്ടാകുന്നത് ഇന്ധനങ്ങൾ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് എനർജി അല്ലെങ്കിൽ ഊർജ്ജം ലഭിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലും ഓക്സിജൻ ഉണ്ട് അല്ലേ നമ്മൾ ശ്വസിക്കുന്നുണ്ട് ആ ഓക്സിജനും നമ്മുടെ ആഹാരവും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഊർജ്ജം ഉണ്ടാകുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇഫ് ദർ ഈസ് നോ എയർ എയർ ഈസ് റിക്വയർഡ് ഫോർ ദ ബേണിംഗ് ഓഫ് എനി സബ്സ്റ്റൻസ് ഫ്യൂവൽസ് ഓൾസോ റിക്വയർ എയർ ഫോർ ബേണിംഗ് ഏതൊരു വസ്തു ബേൺ ചെയ്യണമെങ്കിലും നമുക്ക് എയർ ആവശ്യമാണ് അതുപോലെ തന്നെയാണ് ഫ്യൂവൽസിൻ്റെ കാര്യത്തിലും ഫ്യൂവൽസിൻ്റെ കാര്യത്തിലും എയർ വേണം ഓക്കെ ഇറ്റ് ഈസ് ദ ഓക്സിജൻ ഇൻ ദ എയർ ദാറ്റ് ഹെൽപ്സ് ബേണിംഗ് എയറിലെ ഓക്സിജനാണ് ബേണിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഫ്യൂവൽസ് ലിബറേറ്റ് എനർജി ബൈ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ എയറിലുള്ള ഓക്സിജനുമായി ഫ്യൂവല് പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു എനർജി ഉണ്ടാകുന്നു ഇൻ അവർ ബോഡി ഓൾസോ ഫുഡ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എനർജി നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എനർജി ഉണ്ടാകുന്നത് ഓക്സിജൻ എൻറ്റേഴ്സ് അവർ ബോഡി ത്രൂ ബ്രീത്തിങ് എങ്ങനെയാണ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെത്തുന്നത് ബ്രീത്തിങ്ങിലൂടെയാണ് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആ ഇന്ധനം കത്തണമെങ്കിൽ ഓക്സിജൻ വേണം അല്ലേ അല്ലെങ്കിൽ വായു വേണം അപ്പോൾ ഇവിടെ അതാ ചിത്രം തന്നിട്ടുണ്ട് വസ്തുക്കൾ കത്തുന്നതിന് വായു ആവശ്യമാണ് എയർ ഈസ് എസൻഷ്യൽ ഫോർ ബേണിംഗ് തിങ്സ് ഇതൊരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് പറയുന്നുണ്ട് ആ പരീക്ഷണത്തെക്കുറിച്ച് ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി അതിലേക്ക് ഒരു ഗ്ലാസ് നമ്മൾ കമിഴ്ത്തുമ്പോൾ ആ മെഴുകുതിരി കെട്ടുപോകുന്നു കാരണം എന്താണ് ആ ഗ്ലാസ് കമിഴ്ത്തിക്കഴിയുമ്പോൾ അതിൽ വായുവിൻ്റെ അളവില്ല അല്ലെങ്കിൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്നു അതുകൊണ്ടാണത് കെട്ടുപോകുന്നത് ഓക്കെ അപ്പോൾ വായുവിലെ ഓക്സിജനാണ് കത്താനായിട്ട് സഹായിക്കുന്നത് ഓക്സിജൻ ഹെൽപ്സ് ടു ബേൺ അതേപോലെ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ കഴിക്കുന്ന ആഹാരം ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ എല്ലാം വീടുകളിലും മിക്കവരുടെയും വീടുകളിൽ വിറകടുപ്പ് ഉപയോഗിക്കാറുണ്ടാവും അല്ലേ വിറക് വെച്ച് കത്തിച്ച് നമ്മൾ ആഹാരം പാകം ചെയ്യും അല്ലേ ഇത്തരത്തിൽ വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അടുപ്പിലേക്ക് ഒരുപാട് വിറക് കുത്തി നിറച്ച് വെച്ചാൽ അത് കത്തില്ല അല്ലേ കുറച്ച് സ്പേസ് വേണം അവിടെ എന്തിനാണത് ആ വായുസഞ്ചാരം വേണമെന്ന് പറയും അല്ലേ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ പറയും അടുപ്പിൽ വായുസഞ്ചാരം വേണം എന്താണ് വായുസഞ്ചാരം എന്ന് പറഞ്ഞാൽ വിറക് കത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അടുപ്പിൽ വേണം എങ്കിൽ മാത്രമേ കത്തുള്ളൂ അപ്പം നമ്മൾ കുത്തി നിറച്ച് വിറക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തില്ല അല്ലേ അതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടുപ്പിൽ വെക്കുമ്പോഴാണ് വിറക് നന്നായിട്ട് കത്തി തീരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ വിറക് അടുപ്പിൽ കുത്തി നിറയ്ക്കരുത് വായു സഞ്ചാരം ഉറപ്പാക്കണം വിറക് ചെറിയ കഷ്ണങ്ങളാക്കി അടുപ്പിൽ വെക്കണം വിറക് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം ദിവസവും അടുപ്പ് വൃത്തിയാക്കണം
മാസത്തിലൊരിക്കൽ പുകക്കുഴൽ വൃത്തിയാക്കണം. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കേ, ഇംഗ്ലീഷിലാണെങ്കിൽ വൈൽ യൂസിങ് എ ഫയർവുഡ് സ്റ്റവ്, ഫയർവുഡ് സ്റ്റവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക കേട്ടോ. ഡു നോട്ട് പാക്ക് ദ സ്റ്റവ് വിത്ത് എക്സസ് ഫയർവുഡ്. എക്സസ് ഫയർവുഡ് എന്ന് പറഞ്ഞാൽ ആ കൂടുതലായിട്ട് വിറക് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ വെക്കരുത്. പിന്നെ എൻഷുവർ അഡിക്വേറ്റ് എയർ സപ്ലൈ, ആവശ്യമായ എയർ സപ്ലൈ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഫയർവുഡ് ഷുഡ് ബി കട്ട് ഇൻ ടു സ്മോൾ പീസസ് ബിഫോർ ബീയിങ് പ്ലേസ്ഡ് ഇൻ ദ സ്റ്റവ്, അടുപ്പിൽ വെക്കുന്നതിന് മുൻപ് വിറക് ചെറിയ കഷ്ണങ്ങളാക്കിയിരിക്കണം. ഫയർവുഡ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് കംപ്ലീറ്റ്ലി, മുഴുവനായിട്ടും അത് ഉപയോഗപ്പെടുത്തണം. ക്ലീൻ ദ സ്റ്റവ് എവരി ഡേ, എല്ലാ ദിവസവും അടുപ്പ് വൃത്തിയാക്കണം. ക്ലീൻ ദ ചിമ്നി വൺസ് എ മന്ത്, ചിമ്നി നിങ്ങൾക്കറിയാലോ അല്ലേ, പൂക്കുഴൽ. പൂക്കുഴൽ മാസത്തിലൊരിക്കൽ വൃത്തിയാക്കണം. ഓക്കെ, അപ്പോൾ മെച്ചപ്പെട്ട ഒരു വിറകടുപ്പിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ബെറ്റർ ഫയർവുഡ് സ്റ്റവ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ്? ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്നതായിരിക്കണം. ഷുഡ് പ്രൊവൈഡ് ഹീറ്റ് യൂട്ടിലൈസിങ് മാക്സിമം ഫ്യുവൽ, അതായത് മുഴുവനും കത്തിത്തീർന്ന് ആ ചൂട് മുഴുവനും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. പിന്നെ നല്ല വായു സഞ്ചാരമുള്ളതായിരിക്കണം, സ്മൂത്ത് എയർ സർക്കുലേഷൻ, അല്ലെങ്കിൽ കത്തില്ല അല്ലേ. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചൂട് മുഴുവൻ പാത്രത്തിന് ലഭിക്കണം. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഷുഡ് റീച്ച് ദ വെസൽ കംപ്ലീറ്റ്ലി, അതിനുവേണ്ടിയാണ് നമ്മൾ അടുപ്പിൻ്റെ ചുറ്റും കവർ ചെയ്യുന്ന രീതിയിൽ അടുപ്പ് നിർമ്മിക്കുന്നത്, പുറത്തേക്ക് ചൂട് പോകാതിരിക്കാൻ വേണ്ടി. പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ദെർ ഷുഡ് ബി പ്രൊവിഷൻ ഫോർ സ്മോക്ക് എസ്കേപ്പ്, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആ പുക മുഴുവനും നമ്മൾ പാചകം ചെയ്യുന്ന ആ ഒരു മുറിയിൽ തങ്ങി നിൽക്കുകയും അത് നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഓക്കെ, ഇനി പെരുകുന്ന വാഹനങ്ങൾ. നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ ദിവസം തോറും പെരുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും പേരുണ്ടെങ്കിൽ എല്ലാവർക്കും വാഹനങ്ങളുള്ള ഒരു കാലഘട്ടമാണിത് അല്ലേ. ഇത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്തായിരിക്കും? ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇന്ധനം തന്നെയാണ് അല്ലേ. ഈ വാഹനങ്ങളൊക്കെ ഓടണമെങ്കിൽ ഇന്ധനം ആവശ്യമാണ്, പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ. ഇത്തരത്തിൽ ഇന്ധനങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ് ഈ ഒരു കാര്യത്തിലൂടെ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതുമാത്രമല്ല, വാഹനങ്ങളിൽ മാത്രമല്ല, ഫാക്ടറികളിലും മറ്റ് പല രീതിയിലും ഇന്ന് ഇന്ധനങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇന്ധനങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് എന്തിന് കാരണമാകും? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായു മലിനീകരണമാണ്, അന്തരീക്ഷം മലിനപ്പെടും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ വാഹനങ്ങളിൽ നിന്നുള്ള പുകകൾ, ഫാക്ടറികളിൽ നിന്നുള്ള പുക, ഇവയെല്ലാം കൊണ്ട് അന്തരീക്ഷം മലിനപ്പെടും. രണ്ടെന്ന് പറയുന്നത് ഇന്ധനങ്ങളുടെ ക്ഷാമം, ഇന്ധനം തീർന്നു പോകും അല്ലേ. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല അല്ലേ, എത്രയോ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന ഇന്ധനങ്ങളാണിവ. അപ്പം അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നാൽ അതിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്കും കാരണമാകും വായു മലിനീകരണം. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. വസ്തുക്കൾ കത്താൻ വായു ആവശ്യമാണ്, എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ് തിങ്സ് അല്ലേ. പിന്നെ മെച്ചപ്പെട്ടൊരു വിറകടുപ്പിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു, ഫീച്ചേഴ്സ് ഓഫ് എ ബെറ്റർ ഫയർവുഡ് സ്റ്റവ്. അതുപോലെ തന്നെ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം അന്തരീക്ഷ മലിനീകരണത്തിനും അതുമൂലം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. എക്സസീവ് യൂസ് ഓഫ് ഫ്യുവൽ കോസസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആൻഡ് ഹെൻസ് ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോകാം. വർക്ക്ഷീറ്റ് അല്ലേ, ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വസ്തുക്കൾ കത്തുന്നതിന് വായു ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള പരീക്ഷണം ചെയ്തു നോക്കുക. പരീക്ഷണക്കുറിപ്പ് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. റൈറ്റ് ആൻ എക്സ്പെരിമെൻ്റ് ടു പ്രൂവ് എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പരീക്ഷണം. എന്തൊക്കെയാണ് അതിനാവശ്യമായ വസ്തുക്കൾ? മെഴുകുതിരി, ചില്ല് ഗ്ലാസ് അല്ലേ. പ്രവർത്തനം, ഒരു മെഴുകുതിരി കത്തിച്ച് മേശപ്പുറത്ത് വെക്കുക, ചില്ല് ഗ്ലാസ് ഉപയോഗിച്ച് അത് മൂടുക, മെഴുകുതിരി കെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഓക്കെ, നിരീക്ഷണം, മെഴുകുതിരി കെടുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ നിഗമനത്തിലെത്തണം, എന്താണ്? വസ്തുക്കൾ കത്തുന്നതിന് വായു ആവശ്യമാണ്. ടു പ്രൂവ് എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ് തിങ്സ്, അതിൻ്റെ റിക്വയർഡ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്? എ ക്യാൻഡിൽ, ഗ്ലാസ് ടെംബ്ലർ. പ്രൊസീജിയർ, പ്ലേസ് എ ലൈറ്റഡ് ക്യാൻഡിൽ ഓൺ ദ ടേബിൾ ടോപ്പ്, കവർ ദ ലൈറ്റഡ് ക്യാൻഡിൽ വിത്ത് എ ഗ്ലാസ് ടെംബ്ലർ, ഒബ്സർവ് വെദർ ദ ക്യാൻഡിൽ ഫ്ലെയിം പുട്ട് ഔട്ട് ഓർ നോട്ട്.
അപ്പൊ ഒരു കാൻഡിൽ കത്തിച്ച് വെക്കുക, മുകളിൽ ഒരു ഗ്ലാസ് ടംബ്ലർ അല്ലെങ്കിൽ ഗ്ലാസ് വെക്കുക, എന്നിട്ട് നമ്മുടെ കാൻഡിലിന്റെ ഫ്ലെയിം കെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുക. ഒബ്സർവേഷൻ, ദ കാൻഡിൽ ഫ്ലെയിം പുട്ട് ഔട്ട്, അത് കെട്ടുപോകുന്നു. അപ്പൊ കൺക്ലൂഷൻ, എയർ ഈസ് റിക്വയർഡ് ഫോർ ബേണിംഗ് തിങ്സ്. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനം, മെച്ചപ്പെട്ട ഒരു വിറകടുപ്പിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ബെറ്റർ ഫയർവുഡ് സ്റ്റൗ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, എന്തൊക്കെയാണ്? ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്ന അടുപ്പാണ് മെച്ചപ്പെട്ട അടുപ്പ് അല്ലേ. വായു സഞ്ചാരം സുഗമമാക്കണം. ഉണ്ടാവുന്ന ചൂട് മുഴുവൻ പാത്രത്തിന് ലഭിക്കണം. പാചകം എളുപ്പമാക്കാനും ഇന്ധനം ലാഭിക്കാനും ഇത് സഹായിക്കും. പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. ഓക്കെ, എ ഗുഡ് സ്റ്റൗ പ്രൊഡ്യൂസസ് മാക്സിമം ഹീറ്റ് ഫ്രം ദ ഫ്യുവൽ യൂസ്ഡ്. എയർ പാസേജ് ഷുഡ് ബി സ്മൂത്ത്. ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഷുഡ് റീച്ച് ദ വെസൽ ഫുള്ളി. ദിസ് ഹെൽപ്സ് ടു മേക്ക് കുക്കിംഗ് ഈസിയർ ആൻഡ് ടു സേവ് ഫ്യുവൽ. ദർ ഷുഡ് ബി പ്രൊവിഷൻ ഫോർ സ്മോക്ക് ടു എസ്കേപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതായിരുന്നു, ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് എക്സസീവ് യൂസ് ഓഫ് ഫ്യുവൽസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെയാണ്? വായു മലിനീകരണം അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇറ്റ് കോസസ് ടു ഡിഫറെൻറ്റ് ഡിസീസസ് ഇൻ ഹ്യൂമൻ. അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുന്നു. ഇറ്റ് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ അറ്റ്മോസ്ഫിയർ. അതുപോലെ തന്നെ ഇന്ധനക്ഷാമം ഉണ്ടാകുന്നു. ഇറ്റ് കോസസ് ടു ഷോർട്ടേജ് ഓഫ് ഫ്യുവൽ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അപ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുക. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.